சகோதரரே, கலா ஸ்நேகிதரே, நீங்கள் எல்லே எங்கே வந்ததும் கேவலம் நிறுத்தச்சுவடிகளல்ல ഞങ്ങളുടെ കാഴ്ചവെക്കുന്നത്, ഞങ്ങളുടെ കലാലയ ജീവിതത്തിൽ നിന്നും ഞങ്ങൾ ചീന്തിയെടുത്ത ചില ഏടുകൾ മാത്രം. ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ ഇതുമായി യാതൊരു ബന്ധവുമില്ല. അഥവാ അത് തോന്നിയാൽ അത് തികച്ചും സാങ്കല്പികം. ഇത് ഞങ്ങളുടെ സ്വന്തം ഗുരുവായ കുഞ്ചൻ നമ്പ്യാരോട് അനുവാദം ചോദിച്ച് അദ്ദേഹത്തിന് ഒരു ദക്ഷിണ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചറസ്. പുകവലി അർബുദത്തിന് കാരണമാകും. അങ്ങ് തട്ടുമ്പോഴുന്നിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്മോക്ക് അടിക്കുമ്പോൾ അമീതി 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 നാരായണ ജയ 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 നാരായണ ജയ. എന്നാൽ ഈ ഒരു കഥയിൽ ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. ധർമ്മരാമൻ തലയായി വാഴും അച്ഛൻ്റെ അച്ഛനാ.
അച്ഛന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. വോളിബോളിൽ കുടവയറന്മാർ നിന്ന് മടിച്ചു എല്ലാരും പറയുന്നു നിന്നെ കൊണ്ട് സാധ്യമല്ല, എന്നാൽ ഞാൻ പറയുന്നു അവർ നിന്റെ ആളുകൾ. നീ കാണുന്ന സ്വപ്നങ്ങൾക്ക് നീ തന്നെ കൈതാണ് കൊടുത്താൽ എത്തിച്ചേരാൻ പറ്റും ഉയരം അധികം ദൂരം. ഞാനെന്നോ സംഭവിക്കും. ഹലോ ഹലോ, ഗുരുവരനല്ലേ? അതെ. നിങ്ങൾ മുഹൂർത്തത്തിന് മുമ്പ് അങ്ങോട്ടേക്ക് എപ്പോഴാ എത്തുന്നത്? ആ ഇപ്പൊ തന്നെ ചെയ്തിരുന്നായിരിക്കും. വാമന്ന ഒന്നും കെട്ടി പിള്ളേരായി പിന്നെ ഞട്ടാൻ വാമന ഭൂതി. ഒന്നും കെട്ടി പിള്ളേരായി പിന്നെ ഞട്ടാൻ വാമന ഭൂതി. ആളെ കൂട്ടി പന്തലൊരുക്കി ഇനി ഒരു പുറം കണ്ടേ പറ്റൂ. ആളെ കൂട്ടി പന്തലൊരുക്കി ഇനി ഒരു പുറം കണ്ടേ പറ്റൂ. ധർമാരാം ജയ ധർമ്മ
എത്രയും സ്നേഹം നിറഞ്ഞ മഹാബലി തമ്പുരാന് വാമനൻ എഴുതുന്ന കത്ത്. ഈ വരുന്ന ചിങ്ങമാസം 1st, അതായത് തിരുവോണത്തിന്റെ അന്ന് രാവിലെ 10-നും 11-നും ഇടയിലുള്ള ശുഭ മുഹൂർത്തത്തിൽ 330 കോടി ദേവഗണങ്ങളെ സാക്ഷി നിർത്തി കെങ്കേരി കുണ്ടള മഹാദേശത്തിന്റെ രാജകുമാരിയായ ശ്രീ നാരായണി മഹാദേവിയെ ലോകം നമ്മുടെ പ്രിയ പത്നിയായി പരിണയിക്കുന്നു. ഈ ശുഭകർമ്മത്തിൽ അനുഗ്രഹാശിസേകുവാൻ അങ്ങയുടെ മഹനീയ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. അനുഗ്രഹിച്ചാലും പ്രഭു എന്ന് അങ്ങയുടെ സ്വന്തം വാമനൻ.
അതല്ലേ വെട്ടിത്തിളക്കുന്നേ. ഈ സാമ്പാർ കാണുമ്പോഴേ
എനിക്കെന്റെ ധർമ്മാരാമിലെ കരിപുരന്റെ ജീവിത ഓർമ്മ വരുന്നത്. അവിടെ ഇവിടെ താമാറൊന്നുമല്ല, അവിടെ ഡി എഫ് സി ആ, ഡി എഫ് സി നിന്റെ പ്രശ്നം എന്താ? നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും ഈ പാട്ടൊക്കെ എനിക്ക് വേണ്ട. എത്ര വർഷം പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, എനിക്ക് ഒരു മിക്സി വാങ്ങിച്ചാലും ഇതിനടുത്തേ എന്റെ നടുവോടി. എടി മറവേ, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഒത്തെ ഞങ്ങൾ 1500 വർഷമായിട്ട് ഉപയോഗിച്ചു വരുന്ന, ഇതൊന്നും മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ വന്നടി എന്റെ മറവേ, നീ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ നോക്കടി, നീ ഇങ്ങനെ അരയ്ക്കുമ്പോഴേ അതിന്റെ ഒരു ടേസ്റ്റ് എന്റെ മറവേ അതൊന്ന് പറയാൻ പറ്റുമോ? എന്താ ടേസ്റ്റ് ആണെന്നറിയാവോ? ഹാടിപ്പിലേ തീരത്ര കേട്ടോ ഹാജിപ്പിക്കാനെ ആ
esteemed Reverend Fathers, Reverend Brother Joseph, and my dear brothers. ആദ്യമായി തന്നെ എല്ലാവർക്കും പരിശുദ്ധാംബയുടെ ജന്മത്തിരുനാളിൻ്റെയും തിരുവോണത്തിൻ്റെയും അതുപോലെ നമ്മളുടെ അനി സഹോദരന്മാരുടെ ടാലൻസ് ഡേയുടെയും എല്ലാ മംഗളങ്ങളും സസ്നേഹം ആശംസിക്കുന്നു. We know Odam is an inclusive festival. We try to reach out to everyone, irrespective of caste, creed, and language. That was the legacy of Mahabali, and we have been reflecting upon this these days, especially in today's mass, as well as yesterday's prayer service. And there's been a lot of reading on the newspaper and in other materials about honor. Today we in a special way remember Mother Mary and her nativity, a sinless woman, the pride of the humanity. So she is our role model, the first disciple of Jesus. Especially when we commemorate or when we celebrate the year of call and commitment, she is our role model. Secondly, we celebrate Onam, you know, today in a very different way. Onam has become the wedding or the marriage of Vamana. Maybe in year 2016, I remember, in year 2016, Amit Shah wanted to celebrate Onam as Vamana Jayanti, and IQA, the president, Hindu IQA, the president Shashikala also has been proposing to give a new name for Onam because of the kind of Hindutva and some of the underlying ulterior motives. Onam is getting a very, very different note today, celebration of Onam. Because, you know, a lot of WhatsApp messages, we shouldn't celebrate Onam because of some reasons. But Onam, for me, it's a beautiful festival, especially of the Keralites. That's the glue that sticks us together as a Keralite existence. Irrespective of place, religion, or place, or the age, we celebrate Onam. I think these days, more than in Kerala, Onam is celebrated across the globe in different states and in countries outside. So I do thank the first year brothers for taking a lot of pain. They have been preparing it for a long time to put up their talents. Father Shito and Father Jeff Shon have taken a lot of trouble. This is their first Arangetra Massage, the first show which they are putting up in Dharmara family. And they are very creative, very critical and creative. That has been the kind of image which we have been visualizing, we have been observing in this event. Onam, that way, these days when there is a lot of vibration of division in the society, Onam gives us a sense of solidarity, unity and togetherness. So we shall capture the core essence of Onam, probably the forms or the other peripherals might be different, but we should take the essence of Onam. There is one person who sacrificed himself so that the people will have happiness. Secondly, to commit he is committing himself to the world or the promise which he has given to anybody for that matter. That is why Mahabali becomes an icon who has kept his promise even sacrificing his life. So being members of the Dharmara family, especially while we prepare ourselves to be CMI religious priests, and especially in this year of call and commitment, let's imbibe the spirit of Onam, that is commitment to the cause, commitment to the word which we have given. That has been the legacy. Secondly,
It's a question of revisiting. Mahabali is revisiting his people. In the year of call and commitment, we are trying to revisit our congregation's legacy, and we are trying to make consistent progress in this year of call and commitment. So let's take the same spirit of Onam and let's reflect upon the origin of our congregation. As Father Levin rightly said today, Mother Mary has been, the birth of Mother Mary has been the origin of a better world. So CMI congregation's origin has been for a better world, better society, for the salvation of the people through our own self-sanctification. Finally, I do want to appreciate all the brothers who are doing a wonderful mission. That's why Dharmaram is truly an honor experience. And we may have shortcomings, we have differences of opinion, we have a lot of things to be done in Dharmarang, on Dharmarang campus. We are different institutions, we have different ministries, we are of different age and of generations, but we are all together because of one glue that sticks us together, that is CMI and Dharmarang spirit, that is spirit of, true spirit of Onam. Now of brothers, junior brothers have set the right tone. I'm sure in the days to come they will make the right progress. So they have taken a lot of trouble to prepare themselves for this event. That itself is a good sign. If they have been taking a lot of pain to prepare for an event like this, how much more preparation is needed for their priestly religious life? So that is a very great significance. So that's, if you have prepared so much for a single or the first event, how much more preparation is needed for your, for making you a complete CMI religious priest? So we can also set the priorities right on our spiritual, intellectual, human and pastoral formation. I'm sure these kinds of celebrations will open our eyes and enhance our spirit, so that we will be better CMI religious priests. So I do congratulate all the brothers of SHN for this wonderful performance. Just give them a round of applause. So let's invite the spirit of Onam and let's celebrate Onam with a sense of inclusiveness, and let's celebrate Onam with the vibrancy of the original spirit, leaving aside all petty kind of philosophies that's emerging in today, even in the church circles, even in the other religions and fundamentalist groups. We are CMIs. We have a legacy of St. Kyriakos Elias Chavda. We have been always going beyond the borders to create inclusive society. Let's leave aside this kind of petty interests and petty philosophies, narrow down policies. So let's be a little more inclusive so that we'll be celebrating Onam in the right spirit. I do congratulate Reverend Father Kurian Kachapalli and Father Sebastian Miluparabi for having come out with the book on Father Kalimuthi. He's been a great teacher, a teacher par excellence. He's been a prophetic voice, and he's been so committed to his teaching, learning and research and publication work. And he's been an icon for that, for staff and students. So may his soul rest in peace. So let's imbibe the spirit of Onam, spirit of Mother Mary, and again, the academic spirit of Reverend late Father Paul Kalivite. Thank you. Wish you all the best. സോമനാശേരന്റെ മോനെ, തനിക്കിപ്പോ മനസ്സിലായോ ഓണം എന്താണെന്നും ഇവിടെ എന്താ നടക്കുന്നതെന്നും? Do you understand? Thank you so much, Maharajan. Now I really understand what Onam is, and I'll go and tell my friends. Thank you. Narada! എടോ നാരദാ! ഓ എന്നാ എന്റെ തള്ളേ! എന്റെ നാരദ, നിന്നെ ഞാൻ എവിടെയെല്ലാം തപ്പിയട, നിന്നെ ഞാൻ ഒരു പാട്ട് വെക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായാ നിന്നോട് ഞാൻ പറഞ്ഞു നോക്കിയും കണ്ടും ചെയ്യണമെന്ന്. ഓ എന്റെ പൊന്നു തള്ളേ, പാട്ടല്ലേ നിങ്ങൾക്ക് വേണ്ട, ഇപ്പൊ വെച്ച് തരാം, കിടന്ന് ജാവാളെ.
എല്ലാവരും പാടി തിമിർത്ത് ആഘോഷിക്കട്ടെ എന്റെ നാടന എന്റെ കൊച്ചുമോന്റെ കല്യാണം അല്ല എന്ന്. ചേർന്നോരും കുളവും വേണം.
പാത്രമാണ് നീ ഇങ്ങനെ പൂത്ത് പൊരടിച്ച് പെണ്ണ് കിട്ടാതെ നിൽക്കുന്നത്. എനിക്കും വരും അന്ന് നിങ്ങളൊക്കെ മാ വിളിച്ചിരിക്കും നോക്കിക്കും. നിനക്കെ നിനക്ക് പെണ്ണ് കെട്ടിയിട്ട് ഒരു ദിവസം പറഞ്ഞിരിക്കുന്ന കാരണം എനിക്കത് വെച്ചാൽ അത്താ മതി. നിങ്ങളുടെ മോനല്ലേ, ആരും നോക്കിയിടി പരിപാടാ. എന്റെ കൊച്ചൻ വരും, എന്റെ കൊച്ചൻ ഇപ്പൊ തന്നെ വരും. എവിടെയാ എടാ പറഞ്ഞു കഴിഞ്ഞാ. എടാ പടാവരാ, ദിവാവരാ, എന്താ കൊടുക്കണ വെള്ളവാക്കണ്ട.
കല്യാണം തന്നെ ആണെന്നെ ഇത് കല്യാണം തന്നെ എടാ മണുകൂടാല്ല എടാ ഇതിലൊക്കെ എടാ ഇതിലൊക്കെ ചടങ്ങൊക്കെ ഉണ്ട് എടാ അത് നീ കുടിക്കരുത് അവക്ക് കൊടുക്കടാ പോട്ടെ ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം പൊട്ടൻ പായസത്തിലെ മുന്തിരി എന്റെ പിടിപ്പും കളിക്കാൻ പായസത്തിലെ മുന്തിരി എന്റെ പിടിപ്പ് വറുത്ത് പൊരിച്ചോ ഒറ്റ ഏറെ പൊരിച്ചാണല്ലോ പായസത്തിലെ മുന്തിരി എന്റെ പിടിപ്പ് ആളുമില്ലാത്ത എന്നാ എന്തോ ഇപ്പൊ പറയാനുള്ളത് എന്നാ ഓ ഇപ്പൊ ഞാൻ മാറിയിരിക്കണായിരിക്കും അല്ലേ അതല്ലേലും അങ്ങനെയാ വയസ്സും പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേ അമ്മമാരും എല്ലാവർക്കും ഒരു ഭാര്യയായിരിക്കും നടക്കട്ടെ നിന്റെ പഞ്ചിൽ നടക്കട്ടെ നടക്കണം നടക്കട്ടെ ഇവന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം മാ ഇവളുടെ പേരിന്റെ അവസാനത്തെ അക്ഷരം നീ വാണി വാണിയോ വാണി എന്റെ പേരിട്ടാ മതി കേട്ടോ നിനക്കൊണ്ടാവുന്ന ആറാമത്തെ കൊച്ചിന് എന്റെ പേരിട്ടാ മതി ഗൗരി ഗൗരി അമ്മ അത് മതി ആവശ്യമില്ലാത്ത വിളിച്ചു പറയുന്നത് എന്റെ ആദ്യത്തെ കല്യാണം പറയണ്ടല്ലോ ഞാൻ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഓ നീ കൊറേ എണ്ണത്തിന് കെട്ടി വെച്ചേക്കുന്ന കാര്യം ഒത്തിരി അങ്ങ് മറന്നു പോയടാ ഓ ഇങ്ങോട്ട് കേറി നിൽക്കും മുത്തശ്ശിക്ക് വയസ്സ് പ്രായമായി എന്നാലേ നീ താമസിക്കണ്ട കല്യാണം കൊണ്ട് Yeah.
അല്ല, ഈ മാവേലി തമ്പുരാൻ എന്റെ കൊച്ചുമോന്റെ കല്യാണത്തിന് വെറുതെയോടെയാ കേറി വന്നേ, ഒന്നും കൊണ്ടോന്നില്ലേ? വെറുതെയോടെയോ? രാജമന്ത്രിക ഇവിടേക്ക് വരും. ഇവന്റെ മാന്ത്രിക വിത്തുകളാണ് നമ്മുടെ സമ്മാനം. ¡Gracias!
വേറെ മ്യൂസിക് വല്ലതും ഉണ്ടോ? ദൈവമേ, ഇപ്പോഴാ മനസ്സ് നിറഞ്ഞത്. ആ
എനിക്കാ വച്ചി ഗുണ്ട് മുളക എന്ത് പറ്റി രമണ തിങ്കളേ തിങ്കൾ ഇനി ഉള്ളി കണ്ണേറിയേ ഇപ്പൊ ശരിയായില്ലേ? ശരിയായി. ട്രാക്ക് മാറ്റി
വരും വരവുണ്ട് വരണ്ടി വരും.